നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് 10-ാമത്തേത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്. നിങ്ങളുടെ ഇനിയുള്ള ക്ലാസ്സുകളിലും ഇതിൻ്റെ എന്താണ് തുടർച്ചയായിട്ടുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കേണ്ട ഒരു പാർട്ട് തന്നെയാണിത് കേട്ടോ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് വെച്ചാൽ ഒഫീഷ്യലി ഔദ്യോഗികമായി കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് വെച്ചാൽ നിലവിൽ വന്നത്. അപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക്. അപ്പോൾ ഇന്ത്യ എന്തായി? ആ റിപ്പബ്ലിക്കായി മാറി. ദെൻ ആൻഡ് എവറി ഇയർ, അതിനുശേഷം എല്ലാ വർഷവും വി സെലിബ്രേറ്റ് ജനുവരി 26 ആസ് ദ റിപ്പബ്ലിക് ഡേ. എല്ലാ വർഷവും ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി ആചരിക്കാനുള്ള കാരണം എന്താണ്? ആ 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. അപ്പോൾ ആ ദിവസത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. Republic is a system in which the head of the state is an elected person. Republic, എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈസ് എ സിസ്റ്റം, അതൊരു സംവിധാനമാണ്. ഇൻ വിച്ച് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ഇൻ അവിടെ രാഷ്ട്രത്തിൻ്റെ തലവനെന്ന് പറയുന്നത് ഈസ് ആൻ എലക്റ്റഡ് പേഴ്സൺ, ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. രാഷ്ട്രത്തലവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. ഇലക്റ്റഡ് പേഴ്സൺ എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. Thus, our constitution insists that the president of the country shall be an elected person. അതുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന എന്ത് പറയുന്നു? ഇൻസിസ്റ്റ് ദാറ്റ് ദ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷൽ ബി ആൻ ഇലക്റ്റഡ് പേഴ്സൺ, ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണം. ഹു ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അതായത് ഈ സൈഡിൽ ഫിഗർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ്, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഭരണഘടനയെക്കുറിച്ചാണ്. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഓതൻറ്റിക് ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ബേസിക് ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ലാസ് ഓഫ് എ കൺട്രി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓതൻറ്റിക് ഡോക്യുമെൻറ്റ്, ഒരു ആധികാരിക പ്രമാണമാണ്. ഇറ്റ്സ് ആൻ ഓതൻറ്റിക് ഡോക്യുമെൻ്റ് ആണ്. കണ്ടെയ്നിങ് എൻ്റെ അത് എന്തൊക്കെയാണ് ഉള്ളത്? ദ ബേസിക് ഐഡിയാസ്, അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ, പിന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ അല്ലേ, ലോസ് എന്ന് വെച്ചാൽ നിയമങ്ങൾ, പിന്നെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഓതൻറ്റിക് ഡോക്യുമെൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഓതൻറ്റിക് ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ബേസിക് ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി. ദ ലോസ് ഗവേണിംഗ് എ കൺട്രി ഒറിജിനേറ്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആവിർഭവിക്കുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അതിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. എവറി കൺട്രി ഈസ് റൂൾഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ രാജ്യങ്ങളിലും ഭരണം നടത്തുന്നത് എന്താണ്? ഒരു ഭരണഘടനയുടെ ബേസിസിലാണ്, ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇതാ ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രിയാമ്പിൾ, പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ആമുഖം. പിന്നെ 395 ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ അനുച്ഛേദങ്ങൾ, 395 അനുച്ഛേദങ്ങൾ. 12 ഷെഡ്യൂൾസ്, 12 പട്ടികകൾ. പിന്നെ 22 പാർട്സ്, 22 ഭാഗങ്ങൾ. പിന്നെ 98 അമെൻമെൻറ്റ്സ് ടിൽ മെയ് 2013 വരെ മൊത്തം 98 ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയുണ്ട്? പ്രിയാമ്പിൾ, ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, പാർട്സ്, അമെൻമെൻറ്റ്സ്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫ്രെയിംഡ് ആൻഡ് മോഡിഫൈഡ് ആസ് പെർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫ്രെയിംഡ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന ഫ്രെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ഭരണഘടന രൂപീകരിക്കുന്നതും ആൻഡ് മോഡിഫൈഡ്, അതിനെ അതിൽ മാറ്റങ്ങൾ വരുത്തതും ആസ് പെർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ്. ഡെമോക്രാറ്റിക് കൺട്രിയിൽ അല്ലേ, ദി ഫാക്ട് ദാറ്റ് നമുക്ക് അഭിമാനിക്കാം. ഏത് ഫാക്റ്റിൽ? ആ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ് ത്രൂ എ ഡെമോക്രാറ്റിക് പ്രോസസ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കപ്പെട്ടത് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ്, ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെയാണ്.
അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദി ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ് ദാറ്റ് കെയിം അപ്പ് ഇൻ ദ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് ആൾ ഓവർ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. ഈ ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നടന്ന ഡിബേറ്റ്സിലൂടെയും അല്ലെങ്കിൽ ഡിബേറ്റ് എന്ന് വെച്ചാൽ ചർച്ചകളിലൂടെയും ഡിസ്കഷൻസ് സോറി ഡിബേറ്റ്സ് എന്ന് വെച്ചാൽ സംവാദങ്ങളിലൂടെയും ഡിസ്കഷൻസ് എന്ന് വെച്ചാൽ ചർച്ചകളിലൂടെയുമാണ് ഉരുത്തിരിഞ്ഞു വന്ന ഐഡിയാസിൻ്റെയും കൺസെപ്റ്റിൻ്റെയും ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ പ്രതിഫലനമാണ്. ഏതിൻ്റെ? ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്. ഒരു ഐഡിയാസിൻ്റെയും കൺസെപ്റ്റിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് കെയിം അപ്പ് ഇൻ ദ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ്. അത് എവിടെ നിന്നാണ് വന്നത്? ആ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ്, സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഓൾ ഓവർ ഇന്ത്യ, ഇന്ത്യ മുഴുവൻ നടന്ന സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും വന്നു. ഏത് സമയത്താണ്? ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ. നെക്സ്റ്റ്, ഫ്രെയിമിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്. ദ ഫ്രെയിമിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫോർമേഷനോട് കൂടിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ഫ്രെയിമിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണത്തോടു കൂടിയായിരുന്നു. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി അസംബ്ലി വാസ് ഓൺ 9th December 1946. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എന്നായിരുന്നു? ആ December 9, 1946. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇറ്റ്സ് ആക്ടിംഗ് ചെയർമാൻ. അപ്പോൾ ആ ഒരു മീറ്റിംഗിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ആക്ടിംഗ് ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അതായത് ആക്ടിംഗ് ചെയർമാൻ എന്ന് വെച്ചാൽ ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചു. ലേറ്റർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ഇലക്റ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. പിന്നീട് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഒരു ആക്ടിംഗ് ചെയർമാനായിട്ട് അല്ലെങ്കിൽ ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തു. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എന്താണ് ചെയർമാനായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തത് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരുന്നു. രണ്ട് ക്വസ്റ്റ്യൻസ്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബിഗാൻ ഫംഗ്ഷനിങ് ബൈ ഫോമിങ് വേരിയസ് കമ്മിറ്റീസ്. ഒരുപാട് കമ്മിറ്റികൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഓൺ അമംഗ്. അതിലൊരെണ്ണമായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കരട് രൂപം, ഡ്രാഫ്റ്റ്, അത് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചുമതല. ഡോക്ടർ ബി ആർ അംബേദ്കർ വാസ് ദ ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഹീ ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർക്കിടെക്ട് അല്ലെങ്കിൽ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആരെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ദ കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ അംബേദ്കർ പ്രിപ്പയർഡ് എ ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡ്രാഫ്റ്റ് കരട് രൂപം എന്ത് ചെയ്യുന്നു? സബ്മിറ്റ് ചെയ്തു. ഇറ്റ് വാസ് ഡൺ ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട്സ് സബ്മിറ്റഡ് ബൈ ഡിഫറെൻറ്റ് കമ്മിറ്റീസ്. ഈ പലവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി? അപ്പോൾ ഈ പല കമ്മിറ്റികൾ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി സമർപ്പിച്ചത്. After detailed discussions and debates of the Constituent Assembly, approved the Constitution on 26 November 1949. അതായത് നവംബർ 26, 1949 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തത്, അംഗീകരിച്ചത്, നമ്മുടെ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ് 1949 നവംബർ 26. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അപ്രൂവ് ദ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഓൺ 26 നവംബർ 1949. എങ്ങനെയാണിത് അപ്രൂവ് ചെയ്തത്? ആഫ്റ്റർ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ്. വളരെ വിശദമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തത്.
ദിസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഈ ദിവസമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ആ ഭരണഘടനാ ദിനം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്? ആ നവംബർ 26, 1949, 1949 നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. എന്താണ് ആ ദിനത്തിൻ്റെ പ്രത്യേകത? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലേ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടനയെ, കോൺസ്റ്റിറ്റ്യൂഷനെ അപ്രൂവ് ചെയ്ത ദിവസമാണ് നവംബർ 26, 1949. ആ ദിവസത്തെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ആ ദിവസം, അന്നേ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. However, the Indian Constitution officially came into force on 26 January 1950. അതിനുശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നായിരുന്നു ജനുവരി 26, 1950. ഇന്ത്യ ബിക്കം എ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഫ്രം ദാറ്റ് ഡേ. ആ ദിവസം മുതൽ ഇന്ത്യ എന്തായി മാറി? ആ സോവറൈൻ, എന്താണ് സോവറൈൻ എന്ന് പറഞ്ഞാൽ? പരമാധികാര അല്ലേ, സോവറൈൻ എന്ന് പറഞ്ഞാൽ പരമാധികാര ഡെമോക്രാറ്റിക് ജനാധിപത്യ റിപ്പബ്ലിക്, റിപ്പബ്ലിക്കായി മാറി ആര്? നമ്മുടെ ഇന്ത്യ. എന്ന് മുതലാണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ആ ദിവസം മുതൽ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ദ സ്റ്റേജസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് രൂപപ്പെട്ടത്? പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം. ദ പ്രിയാമ്പിൾ റിഫ്ലക്ട്സ് ദ ബേസിക് ഐഡിയൽസ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും ബേസിക് ഐഡിയൽസും വാല്യൂസ് മൂല്യങ്ങളും റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്നതാണ് നമ്മുടെ ആമുഖം എന്ന് പറയുന്നത്, ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രിപ്പയർഡ് ദ പ്രിയാമ്പിൾ ഇൻ ഹിസ് പൊയറ്റിക് സ്റ്റൈൽ. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ജവഹർലാൽ ആരാണ് അദ്ദേഹം? ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് പൊയറ്റിക് സ്റ്റൈൽ എന്ന് വെച്ചാൽ കാവ്യാത്മക ശൈലിയിൽ നമ്മുടെ പ്രിയാമ്പിൾ, നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആരാണ് ജവഹർലാൽ നെഹ്റു ആരാണ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ഡെസ്ക്രൈബ്ഡ് ആസ് ദ എസൻസ് ആൻഡ് കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ടൻറ്റ്. എന്താണ് ആ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എസൻസും കീയും, എസൻസ് എന്ന് വെച്ചാൽ സത്തയും, കീ എന്ന് വെച്ചാൽ താക്കോലുമാണ് ഏത്? പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയാമ്പിൾ ഈസ് ഡെസ്ക്രൈബ്ഡ് ആസ്, പ്രിയാമ്പിൾ എങ്ങനെ ഡെസ്ക്രൈബ് ചെയ്യുന്നു? എസൻസ് ആൻഡ് കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ എസൻസ്, സത്തയും കീയും താക്കോലുമാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ദ പ്രിയാമ്പിൾ ക്ലിയർലി സ്റ്റേറ്റ്സ് ആൻഡ് പ്രൊക്ലെയിംസ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശ്യവും ഗോൾസ്, ലക്ഷ്യവും ഈ പ്രിയാമ്പിൾ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ എന്തൊക്കെ ഗോൾസാണ് പ്രിയാമ്പിളിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഗോൾസ്, ബേസിക് ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഒരു ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? സോവറിനിറ്റി, സോവറിനിറ്റി എന്ന് വെച്ചാൽ പരമാധികാരം, സോഷ്യലിസം, സ്ഥിതിസമത്വം, സെക്യുലറിസം, മതേതരത്വം, പിന്നെ ഡെമോക്രസി, ജനാധിപത്യം, പിന്നെ റിപ്പബ്ലിക്. ഇതിത്രയാണ് ഗോൾസ് ഓഫ് ദി ഇന്ത്യൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോൾസ്, ഗോൾസ് ഓഫ് ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഉദ്ദേശങ്ങൾ, ബേസിക് ഗോൾസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സോവറിനിറ്റി, സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി, റിപ്പബ്ലിക്. ഇനിയിപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് സോവറിനിറ്റി, എന്താണ്? ദ കംപ്ലീറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻസ് ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ മാറ്റേഴ്സ്. എക്സ്റ്റേണൽ മാറ്റേഴ്സിലും ഇൻറ്റേർണൽ മാറ്റേഴ്സിലും, ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള, ടു ടേക്ക് ഡിസിഷൻസ്, തീരുമാനമെടുക്കുന്നതിനുള്ള കംപ്ലീറ്റ് പവർ, പരമാധികാരം, അതാണ് സോവറിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കംപ്ലീറ്റ് പവർ, കംപ്ലീറ്റ് പവർ എന്ന് വെച്ചാൽ പൂർണ്ണമായ അധികാരം, ടു ടേക്ക് ഡിസിഷൻ, ഡിസിഷൻ എടുക്കുവാനുള്ള, ഏതിൽ? ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ മാറ്റേഴ്സ്. ഈ എക്സ്റ്റേണൽ മാറ്റേഴ്സിലും ഇൻറ്റേർണൽ മാറ്റേഴ്സിലും, ആഭ്യന്തര കാര്യങ്ങളിലും പിന്നെ ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ, കേട്ടോ. അപ്പോൾ സോവറിനിറ്റി എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് സോഷ്യലിസം, സോഷ്യൽ ജസ്റ്റിസ് ഈസ് എൻഷുവേർഡ്. സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതി എൻഷുവർ ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. എങ്ങനെ? ബൈ മിനിമൈസിങ്, കുറയ്ക്കുന്നു. എന്ത് കുറയ്ക്കുന്നതിലൂടെ? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ്. ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ അസമത്വങ്ങൾ. ഏതൊക്കെ അസമത്വങ്ങൾ? സാമൂഹിക, സാമ്പത്തിക,
രാഷ്ട്രീയ സമത്വങ്ങൾ, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനിക്വാളിറ്റീസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റി എന്ന് വെച്ചാൽ സമൂഹത്തിലെ. അപ്പോൾ സമൂഹത്തിലെ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനിക്വാളിറ്റീസ് മിനിമൈസ് ചെയ്തുകൊണ്ട് സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക, അതാണ് സോഷ്യലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് സെക്യുലറിസം, അതായത് മതേതരത്വം. എന്താണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ, ദ സിറ്റിസൺസ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ റിലീജിയൻ ഓഫ് ദെയർ പ്രിഫറൻസ്. അതായത് ഓരോ പൗരന്മാർക്കും അവർക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. സിറ്റിസൺസ് റൈറ്റ് എന്ന് വെച്ചാൽ ഒരു പൗരൻ്റെ അവകാശം, ടു പ്രൊഫസ് വിശ്വസിക്കുവാനും ആൻഡ് പ്രൊപ്പഗേറ്റ് പ്രചരിപ്പിക്കുന്നതിനും ദ റിലീജിയൻ ഓഫ് ദെയർ പ്രിഫറൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏതൊരു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുന്നതിനുള്ള പൗരന്മാരുടെ അവകാശം, അതാണ് സെക്യുലറിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ഫേവർ എനി റിലീജിയൻ, നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഒരു മതത്തെയും ഫേവർ ചെയ്യുന്നില്ല. ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ, മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗിക മതവും ഇല്ല. അതാണ് സെക്യുലറിസം എന്ന വാക്ക്. അടുത്ത വാക്ക് ഡെമോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യം. ദ ഗവൺമെൻറ് ഈസ് റൺ ബൈ, ഗവൺമെൻറ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്ടഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന, ഇലക്ടഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെൻറ്റേറ്റീവ്സിൽ കൂടിയാണ്. അടുത്ത വേർഡാണ് ഏത്? റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് വെച്ചാൽ ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ എലക്ഷൻ, രാഷ്ട്രത്തലവനെ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് രാഷ്ട്രത്തലവനെ ഡിസൈഡഡ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ എലക്ഷൻ, ഇലക്ഷനിലൂടെയാണ്, തിരഞ്ഞെടുപ്പിലൂടെയാണ് രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഗോൾസ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഗോൾസ്, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് പാർലമെൻ്ററി സിസ്റ്റം. പാർലമെൻ്ററി സിസ്റ്റം ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്? ഒന്നാമത്തത് പാർലമെൻ്ററി സിസ്റ്റം, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. രണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. പിന്നെന്താണ്? ദ റൂൾ ഓഫ് ലാ, നിയമവാഴ്ച. ഫെഡറൽ സിസ്റ്റം, സംയുക്ത വ്യവസ്ഥ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഒരു ഭരണഘടന. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഈ പറയുന്ന വേർഡ്സൊക്കെ ആ രീതിയിൽ തന്നെ അങ്ങനെ തന്നെ പഠിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഈ ഇതിൻ്റെ അകത്ത് പറയുന്ന ഓരോ വേർഡ്സും അങ്ങനെ തന്നെ നമ്മൾ പഠിച്ച് വെച്ചേക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, പാർലമെൻ്ററി സിസ്റ്റം. എന്താണത്? ആ, ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? പാർലമെൻ്ററി സിസ്റ്റം ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം അല്ലേ. പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. ദ റൂൾ ഓഫ് ലാ, നിയമവാഴ്ച. ഫെഡറൽ സിസ്റ്റം, സംയുക്ത വ്യവസ്ഥ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ.